എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പൊങ്കാല ദിവസത്തെ വീഡിയോ ആണിത്. ഇവിടെ എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. ഭണ്ഡാരെടുപ്പിൽ പൊങ്കാലയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും തീ പകരുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങൾ പൊങ്കാലയ്ക്ക് ശേഷം. ഇത് ഏഴാം ദിവസത്തെ ഉത്സവമാണ്. ഈ ഏഴാം ദിവസം എന്ന് പറയുമ്പോൾ വിളക്ക് കെട്ടുകളെല്ലാം ദേവിക്ക് ഒരു പ്രദക്ഷിണം വെച്ച് ചുവട് വെച്ച് അതാത് സ്ഥാനങ്ങളിൽ അവർ ഇരുത്തുന്നു. എന്നിട്ട് ഞങ്ങൾ ഉത്സവം കണ്ട് ദേവീ ദർശനവും കണ്ട് അന്ന് പോരുമ്പോൾ 2 മണി കഴിഞ്ഞു, 2 മണിയായി. അപ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ വിളക്ക് കെട്ടുകളൊക്കെ അവരെ അഴിച്ചു മാറ്റുന്നു. അതാണ് കണ്ടത്. ഇത് പൊങ്കാലയുടെ തലേദിവസം രാത്രിയുള്ള കാഴ്ചകളാണ്. ക്ഷേത്ര പരിസരത്ത് ദൂരെ നിന്ന് ആൾക്കാർ വന്നിട്ട് പൊങ്കാല സാധനങ്ങളെല്ലാം വെച്ച് അവിടെ തന്നെ അവർ ഇരിക്കുന്നു. ഉണ്ടല്ലേ, അവിടെ അവർക്ക് കുളിക്കാനും മറ്റു സൗകര്യങ്ങളും എല്ലാം തന്നെ ക്ഷേത്ര പരിസരത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ പൊങ്കാല ഇടുന്നു എന്നുള്ളതാണ്. അതാണ് എല്ലാവരും കണ്ടോ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങളും ഇവിടെ പൊങ്കാലയിടാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. ക്ഷേത്രത്തിൽ നിന്ന് അറിയിപ്പുണ്ടാവുമ്പോൾ ഞങ്ങൾ മടുപ്പിലേക്ക് തീ പകരുന്നതായിരിക്കും. അടുപ്പ് കത്തിക്കാനുള്ള സമയമായി. ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പിനായി ഞങ്ങൾ കാത്ത് നിൽക്കുവാണ്. അപ്പോൾ ഇപ്പോൾ അനൗൺസ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കത്തിച്ചു, പൊങ്കാല തിളച്ചു. പിന്നെ പൊങ്കാലയൊക്കെ ഇട്ട് വച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും അങ്ങനെ ഭംഗിയായിട്ട് അത് തിളച്ചു മറിഞ്ഞു. ഇവരെല്ലാം 3-4 പേര് പുതിയ ഈ വർഷമാണ് ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത്. അങ്ങനെയാണ്, കന്നി പൊങ്കാലക്കാരാണ്. ഞങ്ങൾ പൊങ്കാലയൊക്കെ ഇട്ട് വച്ച് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുന്ന ഒരു പതിവുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു, റഷായിരിക്കുമോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരുടെ പൊങ്കാലയും തിളച്ചു. ഇപ്പോൾ പായസമായി. എല്ലാവരും ശർക്കരയിട്ട് തന്നെയാണ് പായസം വെച്ചിരിക്കുന്നത്. പൊങ്കാലകൾ മഞ്ഞച്ചോറ് വെള്ളച്ചോറ് അങ്ങനെയൊക്കെയുണ്ട്. നമ്മളെല്ലാവരും ശർക്കര ഇട്ടിട്ട് പൊങ്കാലയായിട്ട് തന്നെയാണ് വെച്ചത്.
എല്ലാം റെഡിയായി. ഇതിപ്പോൾ അമ്പലത്തിൽ ദർശനത്തിനായി നമ്മൾ നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് തൊഴുതു, ദേവിയും ഭംഗിയായിട്ട് തൊഴുതു എന്നുള്ളതാണ്. ഇത് കാണാൻ നല്ല സ്റ്റെപ്സ് അല്ലേ. നോക്കൂ, കൃഷ്ണനും രാധയും തമ്മിലുള്ള ഒരു ലീലയാണ് കാണിക്കുന്നത്, കളിയാണ് ഇത്. ദേവി ദേവിയുടെ രാത്രിയുള്ള എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് കുത്തിയോട്ട് കുട്ടികൾ അതിനോടൊപ്പം അകമ്പടി സേവിക്കാനുണ്ടാവും. കുത്തിയോട്ട് കുട്ടികളോടൊപ്പം തന്നെ ഇതുപോലെ കേരളീയ കലാരൂപങ്ങളുടെ പ്രദർശനം വാദ്യമേളങ്ങളോടെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്നാണ് ഇത്, കൃഷ്ണനും രാധയും തമ്മിലുള്ള കളി. പിന്നെ ദൈവരൂപങ്ങൾ എന്താണ്, ശിവപാർവതി ദേവി സങ്കല്പങ്ങൾ ഇതെല്ലാം തന്നെ ഇതിനോടൊപ്പം വരുന്നതായിരിക്കും. പിന്നെ ഇപ്രാവശ്യം ദേവി 10:30 ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 12 മണിയായി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ ഈ കുത്തിയോട്ട് കുട്ടികൾ പക്ഷേ 7:30 മുതൽ പോകുന്നുണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് അവർ റെസ്റ്റ് ചെയ്യും ദേവി. അതിന് മുമ്പായിട്ട് ഈ കുട്ടികൾ അവിടെ വന്ന് അവർ അവിടെ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദേവി അവിടെ പോയിട്ടാണ്, സഹോദരനാണ് ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത് ദേവിയുടെ, അവിടെ പോയിട്ട് ദേവി ഇരിക്കും കുറച്ച് സമയം. അപ്പോൾ ഈ കുട്ടികൾ അതിന് മുമ്പായിട്ട് അവിടെ പോയിട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിന്ന് നേരത്തെ കടന്നു പോകുന്നത്. ഈ വാദ്യമേളങ്ങളുടെ ഭയങ്കര കളിയാണ് കേട്ടോ, പിള്ളേർ നല്ല സ്റ്റെപ്സ് വയ്ക്കുന്നുണ്ട്. ഇനി നാളെ രാവിലെയിലാണ് ദേവി മടങ്ങി പോകുന്നത് കേട്ടോ, പിറ്റേ ദിവസം രാവിലെയാണ് മടങ്ങി പോകുന്നത്. ആ ദേവി എത്താറായി കഴിഞ്ഞു. അപ്പം എല്ലാവരും വിളക്കെല്ലാം കത്തിച്ച് വെച്ച് ദേവിയെ സ്വീകരിക്കാനായി റെഡിയായി, ഒപ്പം ഞങ്ങളും ഉണ്ട്. അപ്പം ഞാൻ 1-2 പ്രാവശ്യം മയങ്ങിപ്പോയി കേട്ടോ. ഇപ്പോൾ രാവിലെ വെളുപ്പം രാവിലെ സമയം എന്ന് പറയണത് 4 മണിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരും ഉറങ്ങിയിട്ടേ ഇല്ല, കിടന്നിട്ടും ഇല്ല, അവരിവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ദേവിയും കാത്തിരിക്കുമായിരുന്നു. പിന്നെ ആദ്യം ഒരു ആചാര്യം വന്ന് തേങ്ങയെല്ലാം ഇങ്ങനെ മുറിച്ചു വയ്ക്കും, എന്നിട്ട് പൊട്ടിച്ചു വയ്ക്കും, എന്നിട്ട് പിന്നെ അടുത്ത് പൂജാരി വന്ന് കർപ്പൂരം എടുത്ത് വെച്ച് കത്തിച്ച് ആരതി കാണിക്കും. ഇങ്ങനെ നമ്മുടെ താലത്തോടെ ഇങ്ങനെ ദേവിക്ക് ആരതി കാണിക്കും. അപ്പോൾ അങ്ങനെ എഴുന്നള്ളിപ്പ് ഇവിടെ പൂർത്തിയാവും നമ്മുടെ. എന്നിട്ട് ദേവി ശാസ്താംകോരി പോയി അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളുപ്പം രാവിലെ ഏർലി മോർണിംഗ് തന്നെയാണ്, 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഇവിടെ ഇങ്ങനെ തിരിച്ച് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരും ദേവിയെ കണ്ട് വണങ്ങൂ. ദേവി എത്താറായി. ഞാൻ ഭംഗിയായിട്ട് അത് അടുത്തെത്തുമ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ദൂരെയുള്ള ആൾക്കാർക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ വന്ന് കാണാൻ പറ്റാത്തവർക്ക് കാണാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ വീഡിയോയും എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദേവിക്ക് താലമെല്ലാം നേദിച്ച് കർപ്പൂരം കത്തിച്ച് ഊറ്റിദേവം വഹിച്ചു. ഇനി ഞങ്ങളെല്ലാം തൊട്ട് കണ്ണിൽ വെച്ചിട്ട് അകത്തേക്ക് എടുക്കും. ദേവി തിരിച്ച് മടങ്ങിപ്പോകുന്ന ഇന്നത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം കുത്തിയോട്ട കുട്ടികളാണ് തിരിച്ചു പോകുന്നത്. ഇന്നലെ അങ്ങോട്ട് എഴുന്നള്ളിച്ച് പോയതുപോലെ തന്നെയാണ് അവരാണ് ആദ്യം പോകുന്നത്, കുത്തിയോട്ട കുട്ടികൾ. പിന്നെ ദേവിയോടൊപ്പം പോയ ഫ്ലോട്ട്സ് എല്ലാം തിരിച്ചു പോകും.
പിന്നെ ആയിരിക്കും ദേവി വരുന്നത്. അപ്പോൾ ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി എത്താൻ ഇനിയും 2 മണിക്കൂർ കുറഞ്ഞതാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇപ്രാവശ്യത്തെ, ഇന്നത്തെ അല്ല ഇപ്രാവശ്യത്തെ 2023 ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വർഷത്തെ 2024 ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും എന്നും. പതി കിം കരണീയം അമ്പേ, സ്മരണീയം തവ പദയുഗളും. അനന്തപുരിൽ വാഴും ആറ്റുകാലം മേ, ആത്മാവിന് അഭിഷേകമാനന്ദപുരുളേ. ആപതി കിം കരണീയം. ഇനി ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കുറച്ച് സെൽഫീസാണ് കേട്ടോ. അപ്പോൾ ഇത് പൊങ്കാല ദിവസത്തെ ചിത്രങ്ങളാണ്, 3-4 എണ്ണം ആദ്യത്തെ. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, പിന്നെ റിലേറ്റീവ്സുമുണ്ട്. പിന്നെ ഇതിൽ കുറച്ചുപേരെല്ലാം ആദ്യമായി പൊങ്കാല ഇടുന്നതാണ്, കന്നി പൊങ്കാലയാണ് അവരുടേത്. ഇതെൻ്റെ റിലേറ്റീവ്സാണ്. നമ്മൾ പൊങ്കാലിടാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ്. അടുപ്പെല്ലാം റെഡിയാക്കി, കലത്തിൽ വെള്ളമെല്ലാം വെച്ച്, അരിയെല്ലാം കഴുകി വെച്ചില്ല, അരി എല്ലാം എടുത്ത് വെച്ച് റെഡി ആയിട്ട് നിൽക്കുക. ഇത് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ദർശനത്തിനായി നിൽക്കുന്നതാണ്, ദേവി ദർശനത്തിനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി. ഇത് 7-ാം ദിവസം ഉത്സവത്തിനായിട്ട് നമ്മൾ റെഡി ആയിട്ട് പോകാനായിട്ട് ഇരിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എടുത്ത സെൽഫിയാണിത്. ഇത് നമ്മൾ റോഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എടുത്തതാണ്. ആകെ ഉത്സവമാണല്ലോ, അപ്പോൾ മൊത്തം അങ്ങ് സെൽഫീസിലായി നമ്മൾ. ഇതും അങ്ങനെ തന്നെ. ഇത് 8-ാം ദിവസം, 8-ാം ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ളതാണ് ഇത്. ഇങ്ങനെ പിന്നെ നല്ലൊരു മ്യൂസിക് പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഫോട്ടോയാണത്. അപ്പം ഇത് ദേവി എഴുന്നള്ളിച്ച് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നതാണ്. ഞാൻ 1-2 പ്രാവശ്യം മയങ്ങി കേട്ടോ, അവരെല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ചിത്രങ്ങളാണ്. ഇത് അവർ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഒരുമിച്ചെടുത്ത സെൽഫിയാണ്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.